停这里。കഥകളെല്ലാം കേട്ടല്ലോ, ഇനി കർമ്മം ചെയ്യണം. ഞാൻ എന്താ ചെയ്യേണ്ടത്? അത് പറ. കൊല്ലണം എന്റെ ഭാര്യമാരിൽ ഒരാളെ. രോഹിണിയോ അതോ മറ്റവളെയോ? മറ്റവളെ തന്നെ. അവള് സത്യങ്ങൾ രോഹിണി അറിയിക്കാനുള്ള സാധ്യത ഒരുപാടാണ്. അതിന് തുടക്കമായി. പിന്നെ അറിയാലോ ജോസിന്റെ കാര്യം. മുറി ഉണങ്ങി അവൻ തിരിച്ചെത്തിയാൽ കാര്യങ്ങൾ കൂടുതൽ വഷളാവും. അതിനു മുമ്പ് തീരണം ലീന. അനന്ത, അവളെ തീർത്തരാം. അളി ഒരു സാഹചര്യം സൃഷ്ടിച്ചെന്നാ മതി. പിന്നെ കൊല്ലുക എന്ന് പറയുമ്പോ അതൊരു ചെറിയ കാര്യമല്ല. ജീവൻ എടുക്കുമ്പോ ജീവിക്കാനുള്ള പണം തരണം. 10 ലക്ഷം ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. താൻ എടുക്കുന്ന റിസ്കിനുള്ള കൂലി. ഇത് വെച്ചോ, അഡ്വാൻസ്. എനിക്കാ പറഞ്ഞത് ഭംഗിയായി ചെയ്തു തരണം, സംശയത്തിനിട കൊടുക്കാതെ. അതെന്നെ പ്രത്യേകം ഓർമ്മിക്കണ്ട. ജോസ് വരികയും ലീനയും ജോസും തമ്മിൽ ഒന്നിക്കുകയും ചെയ്യുന്നത് അളിയനെ പോലെ തന്നെ എനിക്കും പാര തന്നെയാ. എന്ന് മാത്രമല്ല, രോഹിണിയും നന്ദനും ഒക്കെ ജോസിനെ വിശ്വസിച്ചു തുടങ്ങിയ പിന്നെ പിടിച്ചിരിക്കാൻ പറ്റൂല. അവര് പൊളിച്ചടുക്കും എന്നെയും എന്റെ പെങ്ങളെയും ഒക്കെ. നരന് രോഹിണി ഒരു ബലഹീനതയായിരുന്നില്ലേ? ഞാൻ മുങ്ങാൻ പോകുന്നതിന് മുമ്പ് ഒരു ടൂറ് കേരളത്തിന് വെളിയിൽ, ഞാനും രോഹിണിയും മാത്രം. അവിടെ ഏതെങ്കിലും കോട്ടേജിൽ തങ്ങുമ്പോൾ നരൻ അവിടെ വരണം. പിന്നെ അവൾ ആ ദിവസങ്ങളിൽ നരന് സ്വന്തം. അയ്യോ, അത് അതെന്റെ സ്വപ്നമായിരുന്നു. ഇനി ഇനി അല്ലെ ധൈര്യമായിട്ട് പൊക്കോ. അവളെ തട്ടുന്ന കാര്യം ഞാൻ ഏറ്റു. മോചിത എന്ന എസ് ഐ ഉൾപ്പെടെ നരനെ സംശയിക്കുന്നവർ ഒരുപാടാ, ശത്രുവായിട്ട് കാണുന്നവർ ഒരുപാടാ. അതുകൊണ്ട് അത്ര നിസ്സാരമായിരിക്കില്ല കാര്യങ്ങള്. അറിയാം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അളിയനായിട്ടൊരു സാഹചര്യം ഒരുക്കി തരണമെന്ന്. കൂടുതൽ കാത്തിരിക്കാൻ പറ്റില്ല. സംഭവിച്ചതൊക്കെ ലീന രോഹിണിയോട് പറഞ്ഞു തുടങ്ങി. എന്റെ ഭാഗ്യത്തിന് രോഹിണി അതൊക്കെ എന്നോട് വന്ന് പറയുന്നുണ്ട്, അതെന്നോടുള്ള വിശ്വാസം കൊണ്ട്. എന്നാൽ അത് നഷ്ടപ്പെടാൻ നിമിഷനേരം മതി, പിന്നീടൊന്നും കൈപ്പിടിയിൽ ഒതുങ്ങില്ല. അതിനു മുമ്പ് അവളെ മറയണം, പിന്നെ ലീനയുടെ ബോഡി പോലും കിട്ടരുത്. ഏറ്റലിയ, കർക്കിടകത്തിന് മുമ്പ് അവളെ കാലം വിളിച്ചോളും. അളിയൻ ധൈര്യമായിട്ടിരിക്കെ. ലീനയെന്ന് പറഞ്ഞവള് പറഞ്ഞതൊന്നും കാര്യമാക്കിയില്ല എന്ന് എന്നോട് പറഞ്ഞെങ്കിലും തൻ്റെ മനസ്സിൽ അത് തട്ടിയിട്ടുണ്ടെന്ന് വേണം കരുതാൻ. അതാണ് ഈ ചിന്തയും സങ്കടമൊക്കെ സൂചിപ്പിക്കുന്നത്. അതിപ്പോ ഇങ്ങനെയൊക്കെ ഒരു സ്ത്രീ സംസാരിക്കുമ്പോൾ ആർക്കായാലും ഇത്തിരി പ്രശ്നമൊക്കെ ഉണ്ടാവുമല്ലോ ശരത്തേട്ട. പിന്നെ ഞാൻ ആലോചിക്കുകയായിരുന്നു, പലപ്പോഴും സൂര്യനെ കാണാൻ വിളിച്ചപ്പോഴൊന്നും ശരത്തേട്ടൻ വന്നിട്ടില്ല. അതിന്റെ കാരണം എനിക്കറിയാലോ. ഈ ജോസ്, ലീന ഒന്നിനെ എനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ മാറിപ്പോയത്. അതുപോലെ സൂര്യൻ എന്ന് പറയുന്ന ആളെ ഞാനും കണ്ടിട്ടില്ല. അതുകൊണ്ട് അവള് പറയുന്നത് ശരിയാണെന്നാണോ താനും സമ്മർദ്ദിക്കുന്നത്? ഏയ്, ഒരിക്കലുമല്ല. ഇത് ഒരുതരം അസുഖാ, അസുഖയിൽ നിന്നുണ്ടായ ഒരുതരം മാനസിക പ്രശ്നം. താൻ നല്ല ദാമ്പത്യ ജീവിതം നയിക്കുന്നു, ഭർത്താവിനെ കുറിച്ച് ഏത് നേരവും പുകഴ്ത്തി പറയുന്നു. കുടുംബജീവിതം പരാജയമായ ഒരു സ്ത്രീക്ക് അത് ഉൾക്കൊള്ളാനുള്ള പക്വത കാണില്ല. ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. അവളിൽ എന്തോ ഒരു വിഭ്രാന്തി ഉണ്ടായിരിക്കുന്നു. ഈ
കാണുന്നവരെല്ലാം അവളുടെ ഭർത്താവാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാ താൻ ലീവ് എടുത്ത് കുറച്ചു ദിവസം വീട്ടിലിരിക്കാൻ ഞാൻ പറഞ്ഞത്. അതേപ്പറ്റി ആലോചിക്കണം. ആലോചിക്കാൻ ഒന്നുമില്ല, ആ സ്കൂളിൽ നിന്ന് മാറിയാൽ പോലും തെറ്റില്ല. ഭ്രാന്ത് പറയുന്ന ഒരു പെണ്ണിനെ പേടിച്ച് ഞാൻ സ്കൂള് വിട്ടു പോണോ? എങ്കിൽ അവളുടെ സംസാരത്തിന് കാതു കൊടുക്കരുതെന്ന് ഞാൻ പറഞ്ഞല്ലേ. ഇത് അത് മാത്രമാണോ? ഉള്ളതെല്ലാം മനസ്സിൽ കയറ്റിയിട്ട് ഇവിടെ ഒന്ന് ചിന്തിച്ചിരിക്കുകയല്ലേ, വിഷമിച്ചിരിക്കുകയല്ലേ. കഷ്ടം തന്നെ തന്റെ കാര്യം. ഇനി ഇവിടെ ഇരുന്നാലേ നമ്മൾ തമ്മിൽ തെറ്റും. ജോസ് എന്ന് പറയുന്നവനായിരുന്നു ആദ്യം കള്ളക്കഥകൾ പറഞ്ഞുകൊണ്ട് നടന്നിരുന്നത്. ഇപ്പൊ അവൻ കിടപ്പിലായപ്പോ ദേ വേറെ ഒരുത്തി. ഇത്തരം ചീട് കേസിനെയൊക്കെ ജീവിതത്തിൽ നിന്ന് തുടച്ചു മാറ്റണം, അല്ലെങ്കിൽ അത് നമ്മുടെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടും. നല്ലൊരു വാർത്ത പറയാൻ വന്നപ്പോ അമ്മ ഇതെവിടെ പോയിരുന്നു? നമ്മുടെ കഷ്ടപ്പാടൊക്കെ തീരാൻ പോവാ. കഷ്ടപ്പാട് തീരണേ, കഷ്ടപ്പാട് തീരണേ എന്ന് പ്രാർത്ഥിക്കാനാടാ പോയത്. ആ വിളി ദൈവം ഇത്ര പെട്ടെന്ന് കേട്ടോ? കേട്ടെന്നാ തോന്നണേ. മിക്കവാറും ഉടനെ ഒരു 10 ലക്ഷം കിട്ടും. 10 ലക്ഷോ? അവസാനം നന്ദന്റെ മനസ്സലിഞ്ഞോ? അവൻ അത്രയെങ്കിലും തരാന്ന് പറഞ്ഞല്ലോ. അല്ലടാ മോനെ, അത് കുറച്ച് കുറവല്ലേ. അവന് 5 കോടി കിട്ടിയപ്പം 50 ലക്ഷമെങ്കിലും നമുക്ക് തന്നൂടായോ? അയ്യടാ, അവൻ തരുന്നു. ഇവിടെ 10 ലക്ഷം തരാന്ന് സമ്മതിച്ചതേ വേറെ ആണുങ്ങളാ. അതാരാ എനിക്ക് കാശ് വാഗ്ദാനം തന്നിരിക്കുന്നതേ? ശരത്താ. അത് പിന്നെ അവന്റെ രഹസ്യങ്ങൾ നമ്മൾ മൂടി വെക്കുന്നതിന് കാശ് തരണ്ടേ? അതിനൊന്നുമല്ല അവൻ കാശ് തരുന്നത്. പിന്നെ ഒരു ജോലി എനിക്കും ഉണ്ട്, കൊല്ലണം ഒരാളെ. കൊല്ലാനോ? ആരെ? അവന്റെ ഭാര്യയെ. രോഹിണിയെയോ? മറ്റവളെ ലീനെ. അവള് സത്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുക. അതിന് രോഹിണിയോട് പറയുന്നതിന് മുമ്പ് അവളെ തട്ടണം. അയ്യോ, വലിയ പ്രയാസമൊന്നുമില്ല. അവളെ തട്ടിയാലേ അവൻ 10 ലക്ഷം രൂപ തരും. എന്നാലും 10 ലക്ഷത്തിന് വേണ്ടി കൊല്ലണോടാ മോനെ? അത് ഒരു പാവം പെണ്ണിന്. പട്ടിണി കിടന്ന് മരിക്കുന്നതിലും നല്ലതല്ലേ കൊന്നിട്ടാണെങ്കിലും കുറച്ച് പണം സമ്പാദിക്കുന്നത്? അതെ. 10 ലക്ഷം അല്ലമ്മേ, അതിൽ കൂടുതൽ അവൻ തരേണ്ടി വരും. ഞാൻ അവന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. അതിനുള്ള വിധിയൊക്കെ എനിക്കറിയാം. ഇവിടെ നിന്ന് മുങ്ങുന്നതിന് മുമ്പ് അവൻ ഞാൻ പറയുന്നതൊക്കെ അനുസരിക്കേണ്ടിയും വരും. പണവുമായി മുന്നില് വണങ്ങി നിൽക്കേണ്ടിയും വരും. ഒരാള് കൈവിട്ടാലേ മറ്റൊരാളുണ്ടമ്മേ താങ്ങി പിടിക്കാൻ. ഇനി ശരത്തിനെ വെച്ച് നമ്മൾ ജീവിക്കും, രോഹിണിയുടെ കെട്ടിയോനെ വെച്ച്. പിന്നെ അടുക്കളയിൽ ആവശ്യമുള്ള സാധനമൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. മീൻ വെട്ടാൻ ലവർ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇത്തിരി പൈസ അഡ്വാൻസ് തന്നെ, അതുകൊണ്ട് കുറച്ച് ദിവസം അല്ലല്ലാതെ കഴിയാ. എടാ, കൊല്ലണോ വേണ്ടയോന്ന് നീ ഒന്നുകൂടെ ഒന്ന് ആലോചിക്ക. ഒന്നാമത് ഇപ്പൊ തന്നെ ചുറ്റിനും പ്രേതങ്ങളാ, അത് മറക്കണ്ട. ഇനി ഒരെണ്ണം കൂടെ കൂടും, എല്ലാ പ്രേതങ്ങളും കൂടെ നമ്മുടെ മെക്കിട്ടാണല്ലോ. ₹10 ലക്ഷം ലീന. സത്യങ്ങൾ ഓരോന്ന് പറയും തോറും എനിക്ക് മുഖം തരം മടിയായോ? എനിക്ക് കേൾക്കണ്ട നിങ്ങൾ പറയുന്ന സത്യങ്ങൾ. ഇപ്പൊ ഇത് കേൾക്കാൻ തയ്യാറായില്ലെങ്കിൽ പിന്നെ ഇതൊക്കെ പറയാൻ ഞാൻ ഉണ്ടാവണമെന്നില്ല. സത്യം പറയുന്ന എന്റെ നാവ് ചലിക്കാതിരിക്കാൻ കൊന്നുകളയും എന്നെ. സത്യം പറഞ്ഞ എനിക്കിപ്പോ അങ്ങനെ തോന്നുന്നുണ്ട് ടീച്ചറിനെ കൊല്ലാൻ. ടീച്ചറെ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. എനിക്കൊന്ന് കേൾക്കണ്ട. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. എന്താ എന്താ നിങ്ങൾ രണ്ടാളും തമ്മിൽ പ്രശ്നം? ഒരേ മനസ്സോടെ പോയിപ്പോൾ അകൽച്ചയിലാണെന്ന് ടീച്ചേഴ്സൊക്കെ പറയുന്നുണ്ട്, അതിന് കാരണം എന്താ? എനിക്കൊരു അകൽച്ചയില്ല സർ. ചില സത്യങ്ങൾ ഞാൻ ടീച്ചറിനോട് പറയുന്നു, ടീച്ചർ എന്നെ വെറുക്കുന്നു. അതാ നടന്നുകൊണ്ടിരിക്കുന്നത്. ടീച്ചേഴ്സ് തമ്മിലുള്ള പൊരുത്തക്കേട് ഇവിടുത്തെ ഒരു പ്രധാന വിഷയമാണ്. ആരും പരസ്പരം നല്ല രീതിയിലല്ല മുന്നോട്ട് പോകുന്നത്. കുട്ടികളെക്കാൾ കഷ്ടമാണ് അധ്യാപകരെന്ന് ചിലപ്പോൾ തോന്നിപ്പോകും.
അത് 100% ശരിയാണ് സർ. അതിന് ഒരു അപവാദം, ഞാനും രോഹിൻ ടീച്ചറും മാത്രമായിരുന്നു. ഞങ്ങൾ തമ്മിൽ ഇപ്പോൾ ഉള്ളത് പ്രൊഫഷണൽ ജലസിയൊന്നുമല്ല, മറിച്ച് വ്യക്തിപരമായ ചില വിഷയങ്ങളിലാണെന്ന് മാത്രം. ആയിക്കോട്ടെ, അത് ഈ സ്കൂളിന്റെ മുറ്റത്ത് വെച്ച് തീർക്കണോ? കുട്ടികൾ ടീച്ചേഴ്സ് തമ്മിലുള്ള വഴക്ക് ശ്രദ്ധിച്ചാൽ അതവർക്കൊരു നേരം പോക്കാണ്, അതവർ പറഞ്ഞു നടക്കും. ആ ബോധം വേണം. അപകടാവസ്ഥയിലേക്ക് പോകുന്ന ഒരു സഹപ്രവർത്തകയെ തിരുത്താൻ ശ്രമിക്കുന്നു, എന്നാ അവർക്കത് വിശ്വാസം വരുന്നില്ല. ടീച്ചർ ഇവിടെ വരുന്നതിന് മുമ്പ് ഒരുപാട് പ്രശ്നത്തിൽ അകപ്പെട്ട ഒരു പെൺകുട്ടിയാണ് ആ രോഹിൻ ടീച്ചർ. അവർ ചെയ്യാത്ത കുറ്റത്തിന് ഒരുപാട് ശിക്ഷിക്കപ്പെട്ടു. അതുകൊണ്ട് അവരോടും അവരുടെ കുടുംബത്തോടും സഹതാപമുള്ള കൂട്ടത്തിലാണ് ഞാൻ. അതിലേറെ സഹതാപമുണ്ട് എനിക്ക് ടീച്ചറിനോട്. എന്റെ വാക്കുകൾക്ക് രോഹിണി ടീച്ചർ ചെവി തരുന്നില്ല, കേൾക്കുന്നതൊന്നും വിശ്വസിക്കുന്നുമില്ല. ഇപ്പൊ ഏതു നേരം പഴയപടിയാണല്ലോ. ടീച്ചറിന് വീണ്ടും എന്തെങ്കിലും മാനസിക പ്രശ്നം ഉണ്ടോ? വന്ന മെസ്സേജ് എത്ര പന്തിയല്ലോ. ചിലപ്പോ മറ്റേ ഭർത്താവായിരിക്കും ആ കഷണ്ടിത്തലയും ബാങ്ക് മാനേജറും. ഞാൻ മിണ്ടും. രണ്ട് ഭർത്താക്കന്മാർക്കിടയിൽ കിടന്ന് ഞെരിപിരി കൊള്ളുന്ന പാവം ഭാര്യ, എം ഡി കഥ പോലെ മനോഹരം. ടീച്ചറെ, ഒരു മിനിറ്റ്. നിങ്ങൾക്ക് എന്താ വേണ്ടത്? മാന്യമായ ഭാഷയിൽ സംസാരിച്ചു, എന്നിട്ടൊന്നും മനസ്സിലാവുന്നില്ല. എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. സ്വന്തം ഭർത്താവിനെ കുറിച്ച് പറയുമ്പോൾ ഏതൊരു സ്ത്രീക്കും ഉണ്ടാകുന്ന ഒരു ഇറിറ്റേഷനായത്. എന്നാ ടീച്ചറിന്റെ ഹസ്ബൻഡിന്റെ ഫോട്ടോ എന്റെ മൊബൈലിൽ എങ്ങനെ വന്നു എന്ന് ടീച്ചറിനൊന്ന് ചിന്തിച്ചൂടെ? ഇങ്ങനൊരു ഫോട്ടോ എങ്ങനെ എടുത്തെന്ന്? ഒരു ഫോട്ടോ എടുക്കാനാണോ പാട്? ആ, അന്യപുരുഷന്റെ ഒരു ഫോട്ടോ എടുക്കാൻ ഒരു സ്ത്രീക്ക് പാട് തന്നെയാ. അതിപ്പോ ഞാൻ എത്രയോ തവണ സ്റ്റാഫ് റൂമിൽ മൊബൈൽ വെച്ചിട്ട് പോയിരിക്കുന്നു. എന്റെ മൊബൈലിലുണ്ട് ശരത്തേട്ടന്റെ ഒരുപാട് ഫോട്ടോ. ആ നേരത്ത് അതിൽ നിന്നൊരെണ്ണം നിങ്ങളുടെ മൊബൈലിലേക്ക് നിങ്ങൾക്ക് സെൻഡ് ചെയ്തൂടെ? ടീച്ചറിന്റെ മൊബൈലിന്റെ പിൻ നമ്പറൊന്നും എനിക്കറിയില്ല. സെക്യൂരിറ്റി കോഡ് പോലും അറിയാതെ ഞാനെങ്ങനെയാ ഓപ്പൺ ചെയ്യുന്നത്? ആ, അതൊക്കെ പോട്ടെ. ആ ഫോട്ടോയിൽ കാണുന്ന ഷർട്ട് ഞാൻ സൂര്യേട്ടന് വാങ്ങിക്കൊടുത്തതാ. അതൊന്ന് ചെക്ക് ചെയ്ത് നോക്ക്. എനിക്കതിന്റെ ആവശ്യമൊന്നുമില്ല. ഒരാളുടെ ഫോട്ടോ കിട്ടിയ ഷർട്ടിന്റെ കളർ മാറ്റാനാണോ പാട്? ആളുടെ മുഖം തന്നെ മാറ്റുന്നു, പിന്നല്ലേ കളർ. ചിലരിങ്ങനെയാ ടീച്ചറെ, ഞാനും ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. നമ്മൾ ഇഷ്ടപ്പെടുന്നവരെ കുറിച്ച് തെറ്റായ വാർത്തകൾ കേൾക്കാൻ താല്പര്യപ്പെടില്ല, പ്രത്യേകിച്ച് ഭർത്താക്കന്മാരെ കുറിച്ച്. പിന്നെ ടീച്ചറിനൊരു കുഞ്ഞും ഉണ്ട്, അതുകൊണ്ട് തീരെ ഒന്നും കേൾക്കാൻ താല്പര്യം കാണിക്കില്ല. അത് സ്വാഭാവിക. എന്നാ സത്യം എത്ര കാലം മൂടി വെക്കാൻ പറ്റും? ഇന്നല്ലെങ്കിൽ നാളെ അത് മറന്നേക്ക് പുറത്തു വരും. സത്യം എത്ര കാലം മൂടി വെക്കാൻ പറ്റും? ഇന്നല്ലെങ്കിൽ നാളെ അത് മറന്നേക്ക് പുറത്തു വരും. പുറത്ത് വരുമ്പോ പുറത്തു വരട്ടെ, നിങ്ങളായിട്ട് ഞങ്ങളെ തെറ്റിക്കാൻ ശ്രമിക്കണ്ട. ഇനിയും ഇതുപോലെ ഒരുപാട് തെളിവുകൾ വരും. അതേപ്പറ്റി രോഹിണി ടീച്ചർ ടീച്ചറിന്റെ ശരത്തേട്ടനോട് സൂചിപ്പിച്ച അയാൾ അതിന് മറുതന്ത്രം കണ്ടെത്തും. കാരണം അത്രയ്ക്ക് ബുദ്ധിമാനായാള്. എനിക്ക് വേണമെങ്കിൽ ആ മോചിതയോടോ നിങ്ങളുടെ സുഹൃത്തായ ആ സി എ സാറിനോടോ ഈ വിവരം പറയായിരുന്നു. പക്ഷെ പറയാത്തത് ടീച്ചറിന് ചുറ്റുമുള്ളവർ അറിഞ്ഞാൽ വേദനിക്കുമല്ലോ എന്ന് ഓർത്തിട്ട. നമ്മൾ രണ്ടാളും അറിയേണ്ട കാര്യം, എല്ലാം അറിഞ്ഞ ശേഷം ഞാൻ പറഞ്ഞത് 100% സത്യമാണെങ്കിൽ പിന്നെ എന്ത് വേണമെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ എന്നെ കൊല്ല കൊല ചെയ്യണോ? ഒരുപാട് വിശ്വസിച്ചതിനും സ്നേഹിച്ചതിനും നിങ്ങൾ എന്നെ ശിക്ഷിക്കണോ?
ആ വിശ്വാസത്തിനും സ്നേഹത്തിനും തിരിച്ച് നന്ദികേട് കാട്ടാൻ പറ്റുന്നില്ല. അതുകൊണ്ടാ ഇങ്ങനൊരു വെളിപ്പെടുത്തൽ വേണ്ടി വന്നത്. നന്ദി കെട്ട ഒരു മനുഷ്യനൊപ്പമാണ് ജീവിതമെന്ന് തുറന്നു പറഞ്ഞത്. മേലിൽ എന്നോട് സംസാരിക്കാൻ വന്നേക്കരുത്. എന്റെ മനസ്സിലുള്ള ശരത്തേട്ടനെ അത്ര പെട്ടെന്ന് നിങ്ങൾക്ക് മായ്ച്ചു കളയാൻ പറ്റില്ല. അതാര് വിചാരിച്ചാലും സാധിക്കില്ല. ഇതായിരിക്കൂല, ഇത് പേരം കഴിഞ്ഞ് കുട്ടികളെ കെട്ടിക്കാറുമായി കാണും. ഞാറ്റോടാ എന്താ ഇവിടെ നന്നായിട്ടൊക്കെ പഠിപ്പിക്കുന്നുണ്ടാ? ഇല്ലെങ്കിൽ പറഞ്ഞാ മതി, നല്ല തരികിട സാറുമാരെ ഇവിടെ കൊണ്ടുവന്ന് വിട്ടേരാ. കേടാ, നീ കണ്ടല്ല പേടിച്ച് തൂമി പോവും. ടാ, പിന്നെ ആ രോഹൻ ടീച്ചറിന്റെ വട്ടക്ക മാറിയാ. എന്തോ എനിക്കറിഞ്ഞൂടോ, നീ വേടാ. ഒന്നുമില്ല പറയേ. സാധനത്തിന് ഞാൻ എവിടെയൊക്കെ വെച്ച് കണ്ടിട്ടുണ്ടല്ല. സ്വന്തം വീട്ടുകാരുമായി ഇടഞ്ഞു നിന്ന നന്ദനളിയൻ അമ്മയും പെങ്ങന്മാരുമായി അടുത്തോണ്ടിരിക്കുക. അകന്നവരൊക്കെ അടുത്തടുത്ത് വരിക. എന്റെ പെങ്ങളുടെ ജീവൻ പോലും അപകടത്തിലാ. എന്റെ പിന്നെ ഞാൻ പറഞ്ഞല്ലോ, മരിച്ചുപോയ അച്ഛൻ മുഖം മറച്ച് വരുന്ന ഒരു തെണ്ടി എല്ലാവരും അണിയറയിലുണ്ട്. സൂക്ഷിച്ചും കണ്ടും പോയില്ലെങ്കിൽ പണി കിട്ടുമെന്നർത്ഥം. അതറിയാവുന്നത് കൊണ്ടാ ലീനയെ നരന്റെ കയ്യിലോട്ട് വെച്ചു തന്നത്. ഞാനിന്ന് സ്കൂൾ വരെ പോയിരുന്നു. സത്യം പറയാമല്ലോ നര, രോഹിണി സ്കൂളിൽ നിന്ന് വരുമ്പോഴൊക്കെ ഒരു നെഞ്ചിടിപ്പാ. ഒന്നിച്ച് താമസിക്കല്ലേ, അപ്പൊ അളിയൻ എന്നെ പെണ്ണുമിള്ളെ തട്ടാൻ പാടില്ലേ? ആ, അവിടെ വെച്ചൊരു കൊലപാതകം നടന്ന അതെല്ലാവരും അറിയില്ലേ? അവിടെ രോഹിണിയും വരില്ലേ? പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റുമോ? ഇതാണ് സേഫ് എന്ന് മാത്രമല്ല, ലീനയുടെ വല്യമ്മയ്ക്കും വീട്ടിൽ നിൽക്കുന്ന ഒരു സ്ത്രീക്കും ഒക്കെ എന്തൊക്കെയോ സംശയങ്ങളുണ്ട്. അങ്ങനെയുള്ളപ്പോൾ വീട്ടിൽ വെച്ചൊരു മരണം പ്രാക്ടിക്കലല്ല, പുറത്തു വെച്ച് തന്നെ അത് നടക്കണം. സ്വന്തം അച്ഛനെ കൊല്ലാൻ മനസ്സ് കാട്ടി എനിക്ക് ഈ പീറ പെണ്ണെ കൊല്ലാനാണോ പാട്? എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ ഭംഗിയായിട്ട് ചെയ്തിരിക്കും. ജോസിന്റെ അവസ്ഥയെക്കുറിച്ച് എന്തെങ്കിലും ധാരണയുണ്ടോ? അവൻ പെട്ടെന്ന് മടങ്ങി വരുമോ? ഒന്നും അറിഞ്ഞൂടാ, മുമ്പ് കുത്തുകിട്ടിയ പള്ളക്ക് തന്നെയാ വീണ്ടും കുത്തുകിട്ടിരിക്കുന്നത്. കുടല് മുറിഞ്ഞിട്ടും ആയുസ് നീട്ടി കിട്ടിയത് അവന്റെ ഭാഗ്യം. ആ ആയുസാണ് നമുക്ക് ദോഷമായിട്ട് വന്നിരിക്കുന്നത്. ലീനയെയും അവൻ പലതും പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ അന്നൊന്നും ലീനയെ അത് വിശ്വസിച്ചിട്ടില്ല. എന്നാൽ ഇപ്പം അതല്ല അവസ്ഥ. ഇനി ജോസാണ് ശരിയെന്ന് അവൾ ചിന്തിച്ചു തുടങ്ങിയ അതത്ര നിസ്സാരമായിട്ട് തള്ളാവുന്ന കാര്യമല്ല. ഇതുവരെ ഇല്ലാത്തൊരു ഭയം എനിക്ക് ഉണ്ടായി തുടങ്ങിയതും അതുകൊണ്ട് തന്നെയാണ്. നമ്മൾ ഇത്രയും നാളെ ചങ്കറപ്പുറം ജീവിച്ചവരല്ലേ, സംസാരം കൊണ്ട് പിടിച്ചിരുന്നവരല്ലേ, ഇനിയും അങ്ങനെ നിനങ്ങ് പോയാൽ മതി. ചങ്കറപ്പുണ്ടെങ്കിലേ എന്ത് നടക്കൂലിയാ? നമ്മൾ ഒന്നിച്ച് നിന്നാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. നമ്മൾ കുറച്ച് നേരത്തെ പരിചയപ്പെടേണ്ടവരായിരുന്നു. ഹാ, പിന്നെ എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ. ആ, ലീനയെ കൊന്നുകഴിഞ്ഞാൽ അളി എനിക്കൊരു സഹായം ചെയ്തു തരണം. തരാനുള്ള പണത്തിന് പുറമെ മോചിതയെ എങ്ങനെ വകവരുത്താമെന്ന് പറഞ്ഞു തരണം.
അവൾ ഈ നാട്ടിലുള്ളത് രോഹിണിക്കും കുടുംബത്തിനും ഒരു ബലം തന്നെയാ. നമ്മളെ പല ആഗ്രഹങ്ങൾക്കും അവള് തടസ്സമാവുകയും ചെയ്യും. ഇപ്പൊ എന്നെ ഉള്ള സംശയം, ആ ദാളിയനിലേക്കും വ്യാപിച്ചാ പിന്നെ പിടിച്ചിരിക്കാൻ പറ്റൂല. ആ അവളെ ആണുങ്ങളെക്കാളും കരുത്തുള്ളവണ്ണ ഇപ്പൊ ഒന്ന് തണുത്ത് നിൽക്കുന്നുണ്ടെങ്കിലും ഇനി എപ്പോഴാ പിടിച്ചുകൊണ്ടുപോയി തല്ലി നോക്കണമെന്ന് പറയാൻ പറ്റൂല. ആദ്യം ലീനയുടെ മരണം, പിന്നെ പ്രതിബന്ധമായി നിൽക്കുന്ന മറ്റ് പലരുടെയും. അവരെനിക്കൊപ്പം നിന്ന പിന്നെ കൂട്ടിലടയ്ക്കപ്പെട്ട വന്യ മൃഗത്തെ പോലെ അവൻ കിടന്നലറിയാലും അവൻ രക്ഷപ്പെടാൻ പോകുന്നില്ല. നമ്മളെ തമ്മിൽ രണ്ടാക്കാൻ ആർക്കോ വാക്ക് കൊടുത്തതുപോലുണ്ട്. ഞാനും രോഹിണി ടീച്ചറും ഉൾപ്പെടെ അവൻ ചതിച്ച പെൺകുട്ടികളുടെ കണ്ണീര് എല്ലാം എന്റെ മനസ്സിൽ കടന്ന് നീറുവാ.